കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയാണ് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത്. ഉൽപാദന കുറവിനൊപ്പം വിലത്തകർച്ചയും കർഷകർക്ക് ഇരുട്ടടിയാണ്. കാലാവസ്ഥയിൽ സമീപകാലത്തുണ്ടാകുന്ന മാറ്റം റബ്ബർ കർഷകരെ വലിയ തോതിൽ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ഏതാനും വർഷമായി ടാപ്പിംഗിനായി ലഭിക്കുന്നത് കുറച്ച് മാസങ്ങൾ മാത്രമാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയാണ് ടാപ്പിംഗിന് തടസ്സമായി വരുന്നത്. ഈ വർഷം നവംബർ മാസത്തിലെ മഴയെ കൂടാതെ ഡിസംബർ മാസവും ഇടയ്ക്കിടെ മഴ തുടരുകയാണ്. കാലവർഷത്തിനു ശേഷം ടാപ്പിംഗ് നടത്താൻ സാധിക്കുമെന്ന് കരുതി പല കർഷകരും തോട്ടങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിച്ചിരുന്നു. ഇതിനിടയിൽ മഴ വീണ്ടും കനത്തതോടെ റബ്ബർ ടാപ്പിംഗ് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. കടം വാങ്ങിയാണ് പല കർഷകരും കാട് വെട്ടിത്തെളിക്കുകയും മറ്റും ചെയ്തിട്ടുള്ളത്. എന്നാൽ വിലയിടിവും ഇടയ്ക്ക് പെയ്യുന്ന മഴയും റബ്ബർ കർഷകരുടെ എല്ലാ പ്രതീക്ഷകളും തകർക്കുകയാണ്. ഇടതടവില്ലാതെ മഴ പെയ്യുന്നതുമൂലം റബ്ബർ മരങ്ങളിലെ ഇലകൾ മുഴുവൻ കൊഴിയുന്നുമുണ്ട്. ഇതുമൂലം ഉൽപാദനത്തിൽ വന്നിടിവുണ്ടാകുമെന്നാണ് കർഷകർ പറയുന്നത്. റബ്ബർ കർഷകർ വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നവംബർ മാസം മുതൽ ഇടയ്ക്കിടെയുള്ള മഴ കാരണത്താൽ റബ്ബർ പാൽ എടുക്കാൻ കഴിയാതെ കർഷകർ വളരെയധികം പ്രതിസന്ധി നേരിടുകയാണ്. അതുപോലെ തന്നെ വിലയാണെങ്കിൽ ഇപ്പോൾ 138 രൂപയും 125 രൂപയുമാണുള്ളത്. കച്ചവടക്കാർക്കാണെങ്കിൽ ദിവസം വില കുറയുന്ന കാരണത്താൽ റബ്ബർ വാങ്ങാനോ കൊടുക്കാനോ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. ഈ സ്ഥിതി മുന്നോട്ട് പോയാൽ റബ്ബർ എന്നുള്ള കാര്യം ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങാൻ, റബ്ബർ ഇപ്പോൾ ആരും വെക്കാത്ത റബ്ബർ കൃഷി ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ നാട് നീങ്ങുന്നത്. തൊഴിലാളികളെ വച്ച് ടാപ്പിംഗ് നടത്തുന്ന ഒട്ടേറെ തോട്ടങ്ങൾ കാട് കയറി കിടക്കുകയാണ്. കൂലിയും മറ്റു ചെലവുകളും കഴിച്ച് കാര്യമായി ഒന്നും മിച്ചം പിടിക്കാൻ ഉണ്ടാവുകയില്ല. ഈ സ്ഥിതിയിൽ കയ്യിൽ നിന്നും പണം മുടക്കി ടാപ്പിംഗ് നടത്താൻ തന്നെ പലരും തയ്യാറായി വരുന്നില്ല. ഉൽപാദന ചെലവിന് അനുസൃതമായി റബ്ബറിന് തറവില നിശ്ചയിച്ച് സംഭരണം ഏർപ്പെടുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.